നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നാളെ വൃശ്ചിക മാസം ഒന്നാം തീയതി നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നാളത്തെ ദിവസം ഒരു സാധാരണ ദിവസം പോലെയല്ല ഒട്ടേറെ സവിശേഷതകൾ നിറഞ്ഞ ഒരു ദിവസമാണിത് കാരണം വൃശ്ചികം ഒന്നാം തീയതി അതുപോലെ തന്നെ സ്കന്ധ ഷഷ്ടിയുടെ അഞ്ചാമത്തെ ദിവസമാണ് നാളെ മാത്രമല്ല വെള്ളിയാഴ്ചയും പഞ്ചമിയും കൂടി ചേർന്നു വരുന്ന ഈ അത്യപൂർവ സവിശേഷം നിറഞ്ഞ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും അനേകം ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് ഇത്രയേറെ വിശേഷങ്ങൾ ചേർന്നു വരുന്ന നാളത്തെ ദിവസം നമ്മൾ വാങ്ങേണ്ട മൂന്ന് പ്രധാനപ്പെട്ട വസ്തുക്കൾ എന്തൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പൊതുവായി വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ തന്നെ കല്ലുപ്പ് മഞ്ഞൾപ്പൊടി മുല്ലപ്പൂ മധുരമുള്ള വസ്തുക്കൾ അങ്ങനെ പല വസ്തുക്കളും നമ്മൾ വാങ്ങാറുണ്ട് ഈ പറഞ്ഞ വസ്തുക്കളെല്ലാം തന്നെ വെള്ളിയാഴ്ച ദിവസം ശുക്രഘോരയിൽ വാങ്ങുന്നതാണ് ഏറ്റവും ഉത്തമം എന്നാൽ നാളെ വൃശ്ചികം ഒന്നാം തീയതിയാണ് തൃക്കാർത്തിക വരുന്നതും വൃശ്ചിക മാസത്തിലാണ് അതായത് വൃശ്ചികം ഇരുപത്തിയേഴാം തീയതിയാണ് തൃക്കാർത്തിക അതുകൊണ്ട് തന്നെ നാളെ വൃശ്ചികം ഒന്നാം തീയതി വെള്ളിയാഴ്ച നമ്മൾ വാങ്ങേണ്ട ആദ്യത്തെ വസ്തുവാണ് മൺവിളക്ക് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് മൂന്ന് അതുമല്ലെങ്കിൽ അഞ്ച് ഏഴ് പതിനൊന്ന് ഇരുപത്തിയൊന്ന് അങ്ങനെ നിങ്ങളെ കൊണ്ട് വാങ്ങാൻ സാധിക്കുന്ന പുതിയ മൺവിളക്കുകൾ വാങ്ങാവുന്നതാണ് വൃശ്ചികം ഒന്നാം തീയതി ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീടിന്റെ പൂമുഖവാതിലിൽ രണ്ടു മൺവിളക്കുകൾ കൊളുത്തി വെക്കുന്നതും അത്യുത്തമമാണ് നാളെ വെള്ളിയാഴ്ചയോട് ചേർന്ന് വരുന്ന വൃശ്ചികം ഒന്നാം തീയതി സാധിക്കുന്നവരെല്ലാവരും കഴിയുന്നത്ര എണ്ണത്തിൽ മൺവിളക്കുകൾ വാങ്ങുവാൻ മറക്കരുത് പുതിയ മൺവിളക്ക് വാങ്ങി നല്ലതുപോലെ കഴുകി ഈ മൺവിളക്കിൽ നെയ്യൊഴിച്ച് നിങ്ങളുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ വിളക്ക് വെക്കുന്നത് എവിടെയാണോ അവിടെ വെച്ച് ദീപം കൊളുത്താവുന്നതാണ് ഇനി രണ്ടാമതായി നാളെ നിങ്ങളുടെ പൂജാമുറിയിൽ കൂവള ഇലകൾ വെക്കുന്നത് ഏറ്റവും ഉത്തമമാണ് വൃശ്ചികമാസം എന്നത് അയ്യപ്പന് മാത്രമല്ല ശിവഭഗവാനും ഏറ്റവും ഉചിതമായ മാസമാണ് അതുകൊണ്ട് തന്നെ ഭഗവാനെ പ്രാർത്ഥിച്ച് പൂജാമുറിയിൽ കൂവള ഇലകൾ വെക്കുന്നത് അത്യുത്തമമാണ് മാത്രമല്ല വൃശ്ചികമാസത്തിലെ സോമവാര വ്രതം അനുഷ്ഠിക്കുന്നത് ആരാണോ അവരുടെ കുടുംബത്തിൽ യാതൊരു തരത്തിലുള്ള ദുരിത ദുഃഖങ്ങളും ഉണ്ടാകുന്നതല്ല മാത്രമല്ല അവർക്ക് ദാരിദ്ര്യം എന്നത് ഒരിക്കലും ഉണ്ടാകുന്നതല്ല അവരുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നാൾക്കുനാൾ വർദ്ധിക്കുന്നതുമാണ് ഇനി ശിവലിംഗം വീട്ടിലുള്ളവർ നാളത്തെ ദിവസം കൂവള ഇലകളാൽ ഭഗവാന് അർച്ചന നൽകുന്നതും അഭിഷേകം നടത്തുന്നതും അത്യുത്തമമാണ് ഇനി ഒരുപാട് കൂവള ഇലകൾ കിട്ടിയില്ലെങ്കിലും ശരി ഒരേയൊരു കൂവള ഇല ഭഗവാന് സമർപ്പിച്ചാൽ മാത്രം മതി അതിലൂടെ കോടി പുണ്യങ്ങൾ നമുക്ക് വന്നു ചേരുന്നതാണ് ക്രിയാശക്തി ഇച്ഛാശക്തി ജ്ഞാനശക്തി ഈ മൂന്ന് ശക്തികളും കൂടി ചേർന്നതാണ് കൂവള ഇലകൾ അതുകൊണ്ട് തന്നെ നാളെ വൃശ്ചികം ഒന്നാം തീയതി ശിവഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിച്ച് നിങ്ങളുടെ പൂജാമുറിയിൽ ഭഗവാന്റെ വിഗ്രഹത്തിന് മുൻപിലോ അല്ലെങ്കിൽ ഫോട്ടോയ്ക്ക് മുൻപിലോ ഒരു കൂവള ഇലയെങ്കിലും സമർപ്പിക്കുക മൂന്നാമതായി തുളസി ഇലകൾ വാങ്ങി അല്ലെങ്കിൽ തുളസി ഇലകൾ പറച്ച് വീട്ടിലുള്ള വിഷ്ണു ഭഗവാന്റെയോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെയോ ഫോട്ടോയിൽ നിങ്ങളുടെ കൈകളാൽ മാല കെട്ടി ചാർത്തുന്നത് ഉത്തമമാണ് ഇനി നാളെ വൃശ്ചികം ഒന്നാം തീയതി വെള്ളിയാഴ്ചയോട് ചേർന്ന് വരുന്ന ഈ ദിവസം ഭഗവാന് തുളസി ഇലകളാൽ അർച്ചന ചെയ്യുന്നതും അതിവിശേഷമാണ് ഇങ്ങനെ തുളസി ഇലകളാൽ അർച്ചന നടത്തിയാൽ അശ്വമേധയാകം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഫലം എന്താണോ ആ ഒരു ഫലം ആ ഒരു പുണ്യം നമുക്ക് ലഭിക്കുന്നതാണ് കാരണം വൃശ്ചിക മാസത്തിലാണ് ഗുരുവായൂർ ഏകാദശി വരുന്നത് അതുകൊണ്ട് തന്നെ വൃശ്ചികമാസം എന്നത് വളരെയധികം പുണ്യം നിറഞ്ഞ മാസമാണ് ഗുരുവായൂർ ഏകാദശി മാത്രമല്ല ഗീതാ ദിനമായും ഗുരുവായൂർ പ്രതിഷ്ഠാ ദിനമായും ആചരിക്കുന്ന ദിവസം കൂടിയാണിത് ഇതിനെല്ലാം ഉപരി ഭഗവാൻ യോഗ നിദ്രയിൽ നിന്നും ഉണരുന്ന മാസം കൂടിയാണ് വൃശ്ചികമാസം എന്നത് അതുകൊണ്ട് തന്നെ വൃശ്ചികം ഒന്നാം തീയതി വെള്ളിയാഴ്ച ദിവസം വിഷ്ണു ഭഗവാന് ഏറ്റവും വിശേഷപ്പെട്ട ഏറെ പ്രിയമുള്ള തുളസി നിങ്ങളുടെ പൂജാമുറിയിൽ വെച്ച് വഴിപാട് ചെയ്യുന്നത് അത്യുത്തമമാണ് ഇനി നാളത്തെ ദിവസം അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ദർശനം നടത്തി വിഷ്ണു ഭഗവാനും ലക്ഷ്മി ദേവിക്കും വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് അത്യുത്തമമാണ് നാളെ വൃശ്ചികം ഒന്നാം തീയതി വാങ്ങേണ്ട മൂന്ന് വസ്തുക്കളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ഇനി നാളെ ചെയ്യേണ്ട ദാനധർമ്മങ്ങൾ എന്തെല്ലാമാണെന്ന് കൂടി നോക്കാം ഒന്നാമതായി നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന തരത്തിൽ നാളെ മൺവിളക്കുകൾ ദാനം നൽകുന്നത് ഉത്തമമാണ് നിർധനരായവർക്ക് നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന തരത്തിൽ ഒരു മൂന്ന് മൺവിളക്ക് വീതമെങ്കിലും ഒരു അഞ്ചു പേർക്ക് കൊടുക്കുവാൻ സാധിച്ചാൽ അതിൽ പരം പുണ്യം മറ്റൊന്നുമില്ല അതായത് ഒരാളുടെ വീട്ടിൽ ഇരുട്ടിനെ മാറ്റി വെളിച്ചം നൽകുന്ന അല്ലെങ്കിൽ പ്രകാശം നൽകുന്ന ഈ മൺവിളക്ക് ദാനം ചെയ്യുന്നതിലൂടെ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വിധം അതായത് പല കോടി മടങ്ങു ഫലം നമുക്ക് വന്നു ചേരുന്നതാണ് അതായത് വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ കണ്ണിന് കാണാൻ സാധിക്കുന്ന തരത്തിലും അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് കാണാൻ സാധിക്കാത്ത തരത്തിലുമുള്ള പുണ്യങ്ങളുണ്ട് അങ്ങനെയുള്ള പുണ്യങ്ങൾ തീർച്ചയായും നമുക്ക് വന്നു ചേരുന്നതാണ് രണ്ടാമതായി നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ശുദ്ധമായ നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണയോ വാങ്ങി നൽകുന്നത് അത്യുത്തമമാണ് വൃശ്ചികം എന്നത് മണ്ഡലവ്രത കാലമായതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ചുറ്റുവിളക്കളൊക്കെ ധാരാളം കത്തിക്കാറുണ്ട് മാത്രമല്ല കാർത്തിക വിളക്കും കത്തിക്കുന്നത് ഈ ഒരു മാസമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന തരത്തിൽ നല്ലെണ്ണയോ അല്ലെങ്കിൽ ശുദ്ധമായ നെയ്യോ വാങ്ങി ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത് നല്ലതാണ് മൂന്നാമതായി നാളെ വൃശ്ചികം ഒന്നാം തീയതി നെല്ലിക്ക ദാനം നൽകുന്നതിലൂടെ തൊഴിൽ സംബന്ധമായി ഏതു പ്രശ്നം ഉണ്ടെങ്കിലും ശരി അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുകയും പുതിയ തൊഴിലിനായി അന്വേഷിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം പൂർത്തിയാകുന്നതുമാണ് അതുകൊണ്ട് നാളെ വെള്ളിയാഴ്ചയോട് ചേർന്ന് വരുന്ന വൃശ്ചികം ഒന്നാം തീയതി ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സകലവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ടവരെ നന്ദി നമസ്കാരം